transmission level 1.05 on our bending. And passing through the speed, clearly from the direction of Shali, India. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതുമാണ് നമ്മൾ കണ്ടത്. എന്തുമാത്രം വിമാനങ്ങളാണ് നമ്മളുടെ ആകാശത്തുകൂടി യാത്ര ചെയ്യുന്നത്. ഈ വിമാനങ്ങൾ ഇങ്ങനെ കൂട്ടിമുട്ടാതെ സുരക്ഷിതമായി പറക്കുന്നതും ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും എങ്ങനെയാണെന്നൊക്കെയുള്ളത് നമ്മുടെ അതിശയമാണ്. അത് നിയന്ത്രിക്കുന്നത് ATCയിലെ ചില മനുഷ്യരാണ്. ആ നിയന്ത്രണം നമുക്ക് കണ്ടുവരാം. വിമാന ഗതാഗതത്തിൽ നിർണായക സ്ഥാനമാണ് എയർ ട്രാഫിക് കൺട്രോളിന്. ആധുനിക സാങ്കേതിക വിദ്യയൊക്കെ ഉണ്ടെങ്കിലും വിമാന ഗതാഗത നിയന്ത്രണത്തിൽ മനുഷ്യന്റെ നേരിട്ടുള്ള ഇടപെടൽ അനിവാര്യമാണ്. അങ്ങനെ നൂറുകണക്കിന് വിമാനങ്ങൾക്ക് വഴിയൊരുക്കുന്നവരാണ് ATCയിലെ ഉദ്യോഗസ്ഥർ. റൈറ്റ് ഫ്രം ദ ബിഗിനിങ് അതായത് എയർക്രാഫ്റ്റ് പുഷ്ബാക്ക് എന്ന് പറഞ്ഞ എയർക്രാഫ്റ്റ് സ്റ്റാൻഡിൽ നിന്ന് തിരിച്ച് ടാക്സി എത്തക്കോണം വന്ന് നിൽക്കുന്നതാണ് പുഷ്ബാക്ക് എന്ന് പറയുന്നത്. ആ സമയം മുതൽ എയർക്രാഫ്റ്റ് അടുത്ത് എയർപോർട്ടിൽ ലാൻഡ് ചെയ്ത് പാർക്ക് ചെയ്യുന്നത് വരെയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും കൺട്രോൾ ചെയ്യുന്നത് എയർ ട്രാഫിക് കൺട്രോൾ. ഏരിയ കൺട്രോൾ യൂണിറ്റും എയറോഡ്രോം ടവറുമാണ് ATCയുടെ പ്രധാന കേന്ദ്രങ്ങൾ. വിമാനത്തിന്റെ ലാൻഡിങ്ങും ടേക്ക് ഓഫും റൺവേയിലെ മറ്റു ചലനങ്ങളും എല്ലാം നിയന്ത്രിക്കുന്നത് ടവറിൽ നിന്നാണ്. ഇതാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോൾ സംവിധാനത്തിലെ ടവർ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട കേന്ദ്രം. ടവറിൽ നിൽക്കുമ്പോൾ ദൂരെ സഹ്യോദരം കാണാം, പ്രത്യേകിച്ച് പൊന്മുടി മേഖല കാണാം, അഗസ്ത്യാർകൂടം കാണാം, പിൻവശത്ത് കടലുമാണ്. ഇവിടെ നിന്നാൽ ഈ തിരുവനന്തപുരം നഗര പ്രദേശത്തുള്ള മുഴുവൻ ആകാശവും കാണാം എന്നുള്ളതാണ് പ്രത്യേകത. ഈ കാണുന്നതാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിനുള്ളിലെ റൺവേ അടക്കമുള്ള മേഖല. ഇവിടെയാണ് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുകയും ടേക്ക് ഓഫ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത്. ഇത് ട്രിവാൻഡ്രം എയർപോർട്ടിൻ്റെ എയറോഡ്രോം കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്ന ബേസിക് എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റ് ആണ്. അപ്പോൾ ഇതിവിടെ നിന്ന് എയർ ട്രാഫിക് കൺട്രോൾ ഡ്യൂട്ടി ഓഫീസറിന് മൊത്തം എയർപോർട്ട് കാണാം. ഒരു കുഴപ്പമില്ലാതെ എയർക്രാഫ്റ്റ് തമ്മിൽ കൊളിഷൻസ് ഇല്ലാതെ സേഫായിട്ട് സ്മൂത്തായിട്ട് ഹാൻഡിൽ ചെയ്യുന്നതാണ് ഈ ATC ആ ടവർ ATC യൂണിറ്റിൻ്റെ പ്രൈമറി റെസ്പോൺസിബിലിറ്റി. കൂടുതൽ ഫ്ലൈറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് കൺട്രോൾ ചെയ്യുന്നത്? അത് അതാണ് ആക്ച്വലി എയർ ട്രാഫിക് കൺട്രോളിൽ മെയിൻ റെസ്പോൺസിബിലിറ്റി. സീക്വൻസിങ് വിതൗട്ട് എനി ഫർദർ ഡിലേ, ലീസ്റ്റ് ആവറേജ് ഡിലേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ കൊണ്ടുവരുന്നത് വിടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ജോലി എന്ന് പറഞ്ഞാൽ അതീവ സമ്മർദ്ദമുള്ള ഒരു സ്ഥലമാണല്ലേ. ഈ എയർക്രാഫ്റ്റിൻ്റെ ഒക്കെ എല്ലാ റെസ്പോൺസിബിലിറ്റി, ആ എയർക്രാഫ്റ്റ് മാത്രമല്ല എയർക്രാഫ്റ്റിൻ്റെ അകത്തുള്ള ആയിരക്കണക്കിന് ജീവൻ്റെ റെസ്പോൺസിബിലിറ്റിയും കൂടെ ചുമതലയും കൂടെ ആ പർട്ടിക്കുലർ എയർ ട്രാഫിക് കൺട്രോൾ ഓഫീസറിനുണ്ട്. തിരുവനന്തപുരത്തെ റഡാറിൻ്റെ കീഴിൽ വരുന്ന മുഴുവൻ വിമാനങ്ങളുടെയും നിയന്ത്രണം നടത്തുന്നത് ഈ ഏരിയ കൺട്രോൾ സെൻ്ററിൽ നിന്നാണ്. അവിടുത്തെ പ്രവർത്തനം എങ്ങനെയാണെന്ന് നോക്കാം. ഈ കേന്ദ്രത്തിൽ വിശാലമായ ആകാശദൂരത്തിലുള്ള വിമാനങ്ങളുടെ നിയന്ത്രണമാണ്. പറന്നുയരുന്ന വിമാനത്തിന് ലക്ഷ്യസ്ഥാനത്തേക്ക് വഴി പറഞ്ഞു കൊടുക്കുന്നവർ. ട്രിവാൻഡ്രത്തോട്ട് വരുന്ന എയർക്രാഫ്റ്റ്സും ട്രിവാൻഡ്രത്തിൽ നിന്ന് ഡിപ്പാർട്ട് ചെയ്ത് പോകുന്ന എയർക്രാഫ്റ്റിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും സെപ്പറേറ്റ് ചെയ്ത് ലാൻഡ് ചെയ്യിപ്പിക്കുന്ന ഒരു യൂണിറ്റാണ് അപ്രോച്ച് കൺട്രോൾ സർവീസ് എന്ന് പറയുന്നത്. പല എയർപോർട്ട്സും നമ്മുടെ ഈ ഏരിയ ഇതിൽ വരുന്നത്. ഇത് ട്രിവാൻഡ്രം ആണ്, ഇത് ട്യൂട്ടിക്കോറിൻ, ഇത് മധുരൈ, ഇത് ട്രിച്ചി, ഇത് കൊച്ചിൻ, ഇത് കോയമ്പത്തൂർ, ഇത് കാലിക്കട്ട്, മാംഗ്ലൂർ. ഈ ബ്ലാക്ക് വരുന്നതെല്ലാം നമ്മുടെ കീഴിൽ വരുന്നത്. ഈ നമ്മൾ ഈ ലൈൻസ് കാണുന്നതാണ് ഓരോ റൂട്ട്സ്. ആ റൂട്ട്സ് ഫോളോ ചെയ്തിട്ടാണ് ഇത് പോകുന്നത്. ഒരു എയർക്രാഫ്റ്റ് ഇപ്പോൾ എയർബോൺ ആയെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഡിപ്പാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ്സ് നമ്മൾ അഡ്ജസ്റ്റൻ്റ് യൂണിറ്റ്സിന് പാസ് ചെയ്യണം. സപ്പോസ് ഒരു മധുരയ്ക്ക് ഒരു എയർക്രാഫ്റ്റ് ഡിപ്പാർട്ട് ചെയ്തെന്ന് വെച്ചു. അപ്പം മധുരയെ വിളിച്ച് പറയണം നിങ്ങളുടെ ഇതിൽ ഇന്ന സമയത്ത് എയർക്രാഫ്റ്റ് വരും. അങ്ങനെ എല്ലാ എസ്റ്റിമേറ്റുകളും കോർഡിനേഷനും എല്ലാം ചെയ്യുന്നതും ഇവിടാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരു ദിവസം നൂറിലധികം വിമാനങ്ങളുടെ ലാൻഡിങ്ങും ടേക്ക് ഓഫുമുണ്ട്. ഇതുകൂടാതെ ഇവിടെ ഇറങ്ങാതെ നമ്മുടെ ആകാശം വഴി കടന്നു പോകുന്ന മറ്റു വിമാനങ്ങൾ. ഈ കാണുന്നത് ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നിന്ന് ദുബായിലേക്ക് പോകുന്ന ഒരു വിമാനമാണ്. അങ്ങനെ ഏതാണ്ട് 200 വിമാനങ്ങൾ തിരുവനന്തപുരത്തിൻ്റെ ആകാശം വഴി പോകുന്നു. ഇതിൻ്റെയെല്ലാം നിയന്ത്രണം തിരുവനന്തപുരം അടക്കം എയർ ട്രാഫിക് കൺട്രോൾ യൂണിറ്റുകളുടെ സംയുക്ത ഓപ്പറേഷനിലൂടെയാണ്. യാത്രാ വിമാനങ്ങൾ മാത്രമല്ല സൈനിക വിമാനങ്ങൾ, സ്വകാര്യ വിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ എന്നിവയുടെ എല്ലാം നിയന്ത്രണം ഈ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നാണ്.
കാണാമറിയാത്തിരുന്ന് ആകാശയാത്രയ്ക്ക് സുരക്ഷയൊരുക്കുന്ന ഈ മനുഷ്യർക്ക് ഒരു സല്യൂട്ട് നൽകാം. ബിജുവിനൊപ്പം ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.